നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലൈഫ് മിഷൻ പദ്ധതി നടപ്പാക്കാനുള്ള ബിൽഡേഴ്സെ കണ്ടെത്തേണ്ട ചുമതല സർക്കാരിൽ നിന്ന് ഒഴിവാക്കി UAE കോൺസുലേറ്റ് ജനറലിന് നൽകിയത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്നും ബിൽഡറെ സർക്കാരാണ് കണ്ടെത്തുന്നതെങ്കിൽ കൈക്കൂലി ലഭിക്കാൻ എളുപ്പമല്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയെന്നും സ്വപ്ന സുരേഷിന്റെ മൊഴി. ലൈഫ് മിഷൻ കോഴ ഇടപാടുമായി ബന്ധപ്പെട്ട് ED രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിയായ സ്വപ്ന നൽകിയ മൊഴി ഇപ്പോഴാണ് പുറത്തുവരുന്നത്. കുറ്റപത്രത്തിനൊപ്പം ഈ മൊഴിയും ED എറണാകുളം സ്പെഷ്യൽ അഡീഷൻ സെക്ഷൻസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഏപ്രിലിലാണ് ED കുറ്റപത്രം നൽകിയത്. സ്വപ്നയുടെ മൊഴിയിൽ നിന്നുള്ള പ്രസക്തമായ ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്. UAE രാജകുടുംബത്തിന്റെ NGO ആണ് റെക്രസെന്റ. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിയെക്കുറിച്ച് സർക്കാരുമായി സംസാരിക്കാൻ കോൺസൽ ജനറലിനെയാണ് നിയോഗിച്ചിരുന്നത്. പിന്നീട് പ്രാരംഭ ചർച്ചകൾക്കായി 3 ഉദ്യോഗസ്ഥരെ നിയോഗിച്ചു. പദ്ധതിയുടെ കരട് ധാരണാപത്രം തയ്യാറാക്കി ശിവശങ്കറിന് ഇമെയിലിൽ നൽകി. ഇതിൽ സർക്കാരിന് വേണ്ട മാറ്റങ്ങൾ വരുത്തിയത് ശിവശങ്കറാണ്. ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ക്ലിഫ് ഹൗസിലാണ് മീറ്റിംഗുകൾ നടത്തിയത്. ഈ യോഗത്തിൽ മുഖ്യമന്ത്രിയും കോൺസൽ ജനറലും ശിവശങ്കറും താനും പങ്കെടുത്തിരുന്നു. 2019 ജൂലൈ 2 ധാരണാപത്രം ഒപ്പുവെച്ചു. ലൈഫ് മിഷനു വേണ്ടി സെക്രട്ടറി തലത്തിൽ UV ജോസും UAE റെക്രസെന്റിനു വേണ്ടി ഡോക്ടർ മുഹമ്മദ് അദീഖ് അൽ ഫലാഹിയുമായാണ് ഒപ്പുവെച്ചത്. ഈ സമയം മുഖ്യമന്ത്രിയും ശിവശങ്കറും കോൺസൽ ജനറലും വിവിധ സെക്രട്ടറിയുമായും MA യൂസഫ് അലിയുമെല്ലാം ഉണ്ടായിരുന്നു. ലൈഫ് മിഷൻ പദ്ധതി പൂർത്തിയാക്കാൻ ടെൻഡർ ക്ഷണിച്ച് കരാറുകാരനെ കണ്ടെത്തുന്നതടക്കമുള്ള ചുമതല സർക്കാരിനായിരിക്കുമെന്നും ഈ യോഗത്തിൽ തീരുമാനിച്ചു. എന്നാൽ തൊട്ടടുത്ത ദിവസം രാത്രി 7:30 ക്ലിഫ് ഹൌസിൽ മുഖ്യമന്ത്രി, കോൺസൽ ജനറൽ, ശിവശങ്കർ എന്നിവർക്കൊപ്പം താരം പങ്കെടുത്ത സ്വകാര്യ യോഗത്തിൽ ഈ തീരുമാനം മാറ്റി. മുഖ്യമന്ത്രിയും കോൺസൽ ജനറലും പറയുന്ന വ്യവസ്ഥകൾ അംഗീകരിക്കുന്ന കരാറുകാരെ കോൺസൽ ജനറലിന് തീരുമാനിക്കാമെന്നും ടെൻഡർ വിളിക്കേണ്ടെന്നും തീരുമാനിച്ചു. വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ പദ്ധതിക്ക് 1 കോടി ദർഹം നൽകുമ്പോൾ ഇതിൽ 70 ലക്ഷം ദർഹം ഫ്ളാറ്റുകൾക്കും 30 ലക്ഷം ദർഹം മാതൃ ശിശു കേന്ദ്രത്തിനും ചെലവഴിക്കണമെന്നായിരുന്നു തീരുമാനം. ഇതിനായി സർക്കാരാണ് കരാറുകാരെ കണ്ടെത്തിയതെങ്കിലും കൈക്കൂലി ലഭിക്കുന്നത് എളുപ്പമാവില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയതോടെയാണ് കരാറുകാരെ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം കോൺസൽ ജനറലിന് നൽകാൻ തീരുമാനിച്ചത്. സമാനമായ രീതിയിൽ എല്ലാ ജില്ലകളിലും ലൈഫ് മിഷൻ പദ്ധതി നടപ്പാക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. കോൺസൽ ജനറലിന് ഇംഗ്ലീഷ് പെട്ടെന്ന് മനസ്സിലാകാത്തതിനാൽ മുഖ്യമന്ത്രിക്ക് അദ്ദേഹവുമായി ആശയവിനിമയം നടത്താൻ ഭാഷാപരമായ തടസ്സമുള്ളതിനാലും കരാറുകാരായ സന്തോഷ് ഈപ്പൻ ഇംഗ്ലീഷ് സംസാരിക്കാത്തതിനാലുമാണ് ഈ യോഗത്തിൽ താൻ പങ്കെടുത്തത്. കോൺസൽ ജനറലിന്റെ പ്രോട്ടോകോൾ പ്രകാരം സെക്രട്ടറി എന്ന നിലയിൽ തനിക്ക് അദ്ദേഹത്തിന്റെ യോഗങ്ങളിൽ പങ്കെടുക്കാൻ ബാധ്യതയുമുണ്ട്. എന്തായാലും ഈ മൊഴി പുറത്തു വരുമ്പോൾ ചില നിർണായകമായ തെളിവുകൾ തന്നെയാണ് മനസ്സിലാകുന്നത്. ക്ലിഫ് ഹൗസ് വീണ്ടും ഒരു പ്രധാന ഒരു കേന്ദ്രമായി മാറുകയാണ്. എന്തായാലും സ്വപ്ന സുരേഷിന്റെ മൊഴി പുറത്തു വന്ന ഈ ഒരു സാഹചര്യത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുന്നത് എന്ന് നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാം.